നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മള് എലികള് വന്ന് തൊട്ടിലിൽ കിടക്കുന്ന ഗണപതി ഭഗവാനെ ആക്രമിക്കുന്ന ഭാഗത്ത് വെച്ചാണ് നമ്മൾ നിർത്തേണ്ടി വന്നത്. അപ്പൊ അവിടെ വെച്ച് ഈ ഗണപതിയെ ആക്രമിക്കുകയാണ്. തൊട്ടിലിനകത്ത് ഈ രണ്ട് എലികള് ആയിട്ട് രൂപം പ്രാപിച്ചിരിക്കുന്ന അസുരന്മാര് ഗണപതിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആക്രമിക്കുകയും അപ്പൊ ആ ഉറക്കത്തിൽ തന്നെ ഭഗവാനെ കൈകാലുകളൊന്ന് ശക്തമായിട്ട് കുടയുകയും ചെയ്തു. ആ കുടയുന്ന സമയത്ത് ഈ എലികളുടെ മേത്ത് ഈ കൈകാലുകൾ തട്ടിയിട്ട് ഇത് വളരെ ദൂരേക്ക് തെറിച്ചുപോയി. അപ്പൊ തന്നെ അവരുടെ ജീവൻ തീർന്നു, കാലപുരുക്കി പോയി. പാർവതീദേവി അന്തപുരത്തിലേക്ക് വരുമ്പോ ഈ മരിച്ചു കിടക്കുന്ന അസുരന്മാരെയാണ് കാണുന്നത്. കുഞ്ഞിനൊരു കുഴപ്പവുമില്ല. അപ്പൊ ദേവി തന്നെ അത്ഭുതപ്പെട്ടു. അപ്പൊ ആ ഭഗവാന്റെ ശക്തി വിശേഷത്തില് ഭഗവതിക്ക് തന്നെ അത്ഭുതം ഉണ്ടായി. ഇത്ര കൊച്ചു കുഞ്ഞായിട്ടിരിക്കുമ്പോൾ തന്നെ ഇത്രയും പരാക്രമശാലിയായിരിക്കുന്ന ഒരു കുഞ്ഞാണല്ലോ എനിക്ക് തനിക്കുണ്ടായിരിക്കുന്നതെന്നുള്ളൊരു ഒരു അഭിമാനം കൊള്ളുകയും ചെയ്തു എന്ന് പറയാം. പിന്നീടൊരു അവസരത്തില് ഈ അസുരന്മാര് സിന്ധുവിന്റെ അസുരന്മാരും അനുജരന്മാരും ഒക്കെയാണ് ഗണപതിയെ ഈ ബാല്യകാലത്തിൽ തന്നെ കൊന്നെടുക്കണം എന്നുള്ള രീതിയിലാണ് എത്തിച്ചേരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അറിയാമല്ലോ, പണ്ട് ഈ കംസൻ ശ്രീകൃഷ്ണനെ ചെറുതായ കുഞ്ഞായിട്ടിരിക്കുമ്പോ നിഗ്രഹിക്കാനായിട്ട് പല രീതിയിലുള്ള താടക പോലുള്ള അസുര സ്ത്രീകളെയും അസുരന്മാരെയൊക്കെ തന്നെ വിടുകയുണ്ടായി എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഗണപതി ബാലഗണപതിയായിട്ട് കുഞ്ഞായിട്ട് പാർവതിയുടെ കൂടെ ഇരിക്കുന്ന അവസരത്തിലാണ് ഈ അസുരന്മാരൊക്കെ പല രീതിയിൽ വന്ന് ആക്രമിക്കുന്നത്. ഇങ്ങനെ കരിമ്പൂച്ചയുടെ രൂപത്തില് അന്തപുരത്തില് കടന്നുകൂടുകയും പാർവതി ഭഗവാനെ കിടത്തി ഉറക്കി അടുത്ത് കിടത്തി ഉറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉറങ്ങിക്കഴിയുമ്പോൾ പാർവതി അദ്ദേഹം ഉറങ്ങി രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങിക്കഴിയുന്ന ഉടനെ ഈ കരിമ്പൂച്ച വന്ന് ഈ ഗണപതിയെ കടിച്ചെടുത്ത് കട്ടിലിൽ നിന്ന് താഴെയിട്ട് അവിടുത്തെ കടിക്കുകയാണ്. അപ്പൊ ഭഗവാനെ കടി കൊള്ളുകയും ഈ പൂച്ചയുടെ ഹൃദയം നോക്കി ഒറ്റിടി കൊടുക്കുകയും ചെയ്തു. ആ ഇടിക്ക് ഈ പൂച്ച തെറിച്ചുപോയി വീണ് മരിച്ചു. ഈ ബഹളം കേട്ടുകൊണ്ട് പാർവതിയൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് പൂച്ചയൊക്കെ പിടിച്ചു മാറ്റാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. ഇപ്പോഴാണ് ഈ ഇടി കൊടുത്ത് ഇത് ദൂരെ പോയി വീണ് മരിച്ചിട്ട് ഒരു അസുരനായിട്ട് മാറി. അപ്പം അന്നും ഭഗവാൻ രക്ഷപ്പെട്ടു. പിന്നീടൊരു ദിവസം ഈ ഹിമവത്സാനുക്കളിൽ വസിക്കുന്ന അനേകം മുനിപത്നിമാര് അവരുടെ കുഞ്ഞുങ്ങൾ സഹിതം ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞു മുനി കുമാരന്മാരും ഒത്തിരി പേര് ഒന്നിച്ച് കൈലാസത്തിലേക്ക് എത്തുകയാണ്. ഏഴ് തമ്മി പരസ്പരം തമ്മി പോലും അറിയപ്പെടാത്ത മുനിമാരും പത്നിമാരും ഒക്കെ ഒത്തിരി ധാരാളമുണ്ട്. മുനികുമാരി കുമാരന്മാരും ഉണ്ട്. അപ്പൊ അവരെല്ലാം വന്നു ഗണപതിയെ കാണണം, പാർവതിയെ നമസ്കരിക്കണം, ശിവനെ നമസ്കരിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് കൈലാസത്തിലേക്ക് വരുന്നത്. അവിടെ വന്ന് പാർവതി ഈ മുനിപത്നിമാരും ഒക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ കുഞ്ഞുങ്ങള് ഈ മുനികുമാരന്മാരും ഗണപതി എല്ലാം അവരുടെ മുറ്റത്ത് കളിക്കുകയാണ്, കളിച്ചു നടക്കുകയാണ്. അപ്പൊ ഈ ഗണപതിയെ ശുദ്ധി പിടിപ്പിക്കുന്ന രീതിയിലൊക്കെ മുനികുമാരന്മാര് പല രീതിയിൽ ആരാണ മുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി ഒക്കെ ശുദ്ധി പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഭഗവാൻ ഇതൊക്കെ ഒരു രസമായിട്ട് എടുത്തിട്ട് അവരുടെ കൂടെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊരു മുനികുമാരൻ ഈ ഗണപതിയുടെ കഴുത്തിൽ കയറിയൊക്കെ പിടിച്ചു, അതേ ശക്തമായിട്ടൊരു പിടി പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗണപതിക്ക് മനസ്സിലായി തന്നെ കൊല്ലാനുള്ള പരിപാടിയാണ് എന്ന് മനസ്സിലായി. ആഞ്ഞു പിടിച്ച് മുറുക്കുന്നുണ്ട്. അപ്പൊ ഗണപതി എന്ത് ചെയ്തു, തിരിച്ച് മുനികുമാരന്റെ കഴുത്തിന് തന്നെ കയറി ഒരു പിടിത്തം അങ്ങ് പിടിച്ചു, അങ്ങ് മുറുക്കി ശക്തമായിട്ട് മുറുക്കി അങ്ങ് പിടിച്ചു. മുനികുമാരൻ ശ്വാസം മുട്ടലായി, പിടിയൊക്കെ ഗണപതിയുള്ള പിടി വിട്ടു. അലറലും ബഹളവും ഒക്കെ തുടങ്ങി. അപ്പോഴത്തേക്ക് മുനികുമാരന്മാരും പാർവതി മുനിപത്നിമാരും എല്ലാം കൂടെ ഓടി വന്ന് ഗണപതിയെ പിടിച്ചു മാറ്റാനൊക്കെ നോക്കി. ഗണപതി ഒട്ടും പിടിപെടുത്തുമില്ല. അങ്ങനെ മുറുക്കി ഞാൻ ബാല എന്ന് പറയുകയും ആ നിമിഷം തന്നെ ഇത് മരിക്കുകയും ചെയ്യും. മരിച്ചപ്പോൾ എടുത്തൊരേർ കൊടുത്തു. ഈ മുനികുമാരൻ ദൂരെ പോയി വീണു. അവിടെ ചെന്ന് വീണപ്പോൾ വലിയ ഭീമാകാരനായിരിക്കുന്ന ഒരു വലിയ അസുരനായിട്ടാണ് വന്ന് വീഴുന്നത്. ബാല എന്ന് പറയുന്ന അസുരനായിരുന്നു ഈ സിന്ധുവിന്റെ ഒരു പ്രധാന കിങ്കരനായിരിക്കുന്ന ബാല എന്ന് പറയുന്ന അസുരനായിരുന്നു ആ അസുരൻ. അത് കണ്ടപ്പോഴാണ് ഈ പറഞ്ഞ പാർവതിക്കും മുനിപത്നിമാർക്കും മുനികുമാരന്മാർക്കും ഒക്കെ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഇത് ഒരു അസുരൻ തന്നെയായിരുന്നു എന്ന് ബോധ്യം വരുന്നതും എല്ലാവരും ഈ ഗണപതിയുടെ ആവതാരങ്ങളെല്ലാം വാഴ്ത്തിപ്പാടി ഭഗവാനെ ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചതിന് ശേഷം എല്ലാവരും പിരിയുകയും ചെയ്തു.
ഇങ്ങനെ ഈ ഭഗവാന്റെ ലീലാവിലാസങ്ങളെല്ലാം ത്രിഭുവനങ്ങളിലും അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും നടക്കുന്ന ഈ ഒരു അസുര നിഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കൊച്ചു കുഞ്ഞായിട്ടിരിക്കുമ്പം തന്നെ ഇത്ര വളരെ വലിയ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മരീചി എന്ന് പറയുന്ന മുനി ഒരു ദിവസം കൈലാസത്തിലേക്ക് വന്നു. ഗണപതിയെ ഒന്ന് കാണാനും അദ്ദേഹത്തിനെ അനുഗ്രഹിക്കാനും ഒക്കെ ആയിട്ട് വന്നു. അദ്ദേഹം ത്രികാലജ്ഞാനിയായിരിക്കുന്ന വളരെ അധികം തപോസിദ്ധികളുള്ള മഹർഷിയായിരുന്നു മരീചി. അദ്ദേഹം അവിടെ എത്തി പാർവതീദേവിയുടെ മടിയിലിരിക്കുന്ന ഗണപതിയെ കണ്ടു. എല്ലാം കഴിഞ്ഞ് അവർ സംസാരിച്ചിരിക്കുമ്പോൾ പാർവതീദേവി അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ കുഞ്ഞിൻ്റെ ഭൂതഭാവി വർത്തമാനങ്ങളെ കുറിച്ചൊക്കെ അങ്ങേക്ക് ഒന്ന് പറയാൻ കഴിയുമോ? കാര്യം അങ്ങ് ത്രികാലജ്ഞാനിയായിരിക്കുന്ന പരമപൂജ്യനായിരിക്കുന്ന മരീചിയാണല്ലോ, അങ്ങേക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല നിശ്ചയമുണ്ട്, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയുകയും. അപ്പൊ ഈ അപ്പോഴാണ് പറയുന്ന ഭഗവാൻ ഗണപതി അങ്ങ് പാർവതിയുടെ മകനായിട്ട് ജനിച്ച് അവതരിച്ചിരിക്കുകയാണ്. അത് ആ ഒരു ബിംബത്തിൽ കൂടെ അല്ലെങ്കിൽ ബിംബം വെച്ച് ഉപാസിച്ച് അതില് ഭഗവാന്റെ ചൈതന്യം ഉൾക്കൊണ്ട് അതൊരു കുഞ്ഞായിട്ട് മാറി ഈ ദേവിയുടെ രൂപത്തിലേക്ക് ദേവിയുടെ കുഞ്ഞായിട്ട് വന്നത് ഭഗവാൻ മഹാഗണപതി തന്നെയാണ്. ത്രിലോകങ്ങളുണ്ടായ വിശ്വം ഉണ്ടായ കാലം മുതൽ തന്നെ ഭഗവാന്റെ സാന്നിധ്യം ആ ചൈതന്യം ഈ വിശ്വത്തിലുണ്ടായിരുന്നു. ആ ഗണപതിയാണ് ഈ ത്രിഭുവനങ്ങളുടെയും അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ശക്തിയെന്നും അദ്ദേഹം തന്നെയാണ് പാർവതിയുടെ മകനായിട്ട് ഇവിടെ അവതരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ അവതാരോദ്ദേശങ്ങൾ പ്രധാനമായിട്ട് സിന്ധു എന്ന് പറയുന്ന അസുര നിഗ്രഹമായിരുന്നു എല്ലാം ഈ പറഞ്ഞു കൊടുക്കുകയും ഭാവിയില് അദ്ദേഹം ഈ ലോകത്തിന്റെ തന്നെ നാശമായിരിക്കുന്ന ഈ സിന്ധുവിനെ നിഗ്രഹിക്കും, അതിനുള്ള കാലം അടുത്തുകൊണ്ടേ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെ പറയുമ്പം ദേവി പറഞ്ഞു, അവിടുന്ന് ഭഗവാൻ എന്നിട്ട് ദേവിയോട് മരീചി പറയുന്നുണ്ട്, ഈ കുഞ്ഞായിട്ടിരിക്കുമ്പം തന്നെ ഇതിന് അനേകം ദുരിതങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാര്യം ഒത്തിരി രീതിയിലുള്ള അസുരന്മാര് ഈ പറഞ്ഞ സിന്ധുവിന്റെ സംരക്ഷണത്തിനായിട്ട് അയാളുടെ അനുചരന്മാര് ഗണപതിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. ആ ശ്രമിക്കുമ്പം നിങ്ങൾ അച്ഛനമ്മമാരൊക്കെ ഈ കുഞ്ഞാണെങ്കിൽ കുഞ്ഞാണ്, ഭഗവാനാണെങ്കിൽ പോലും ആ കുഞ്ഞായതുകൊണ്ട് അതിന് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊള്ളണമെന്നൊക്കെ പറയുമ്പോൾ പാർവതി പറഞ്ഞു, ഭഗവാൻ എന്തെങ്കിലും ഒരു രക്ഷാകവചം ഭഗവാ സ്വാമി ഉപദേശിച്ചു തരണം, അതിനെന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ മരീചി പറഞ്ഞു, കാര്യം ചെയ്താൽ അത് ഗണപതി കവചം തന്നെയാണ് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രം. ആ ഗണപതി കവചം ധരിപ്പിച്ചാൽ മതി, ധരിപ്പിച്ചു കഴിഞ്ഞാൽ ഗണപതിക്ക് രക്ഷയായിക്കൊള്ളും. അതെങ്ങനെ വേണം എന്ന് ചോദിക്കുമ്പോൾ, ഈ ഭഗവാനെ ഓരോ യുഗങ്ങളിലും എടുത്ത അവതാരങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ അംഗങ്ങളെയും സംരക്ഷിക്കുന്ന രീതിയിൽ കൊടുക്കാനെന്ന് പറയുകയും ചെയ്യുക. അപ്പൊ അത് ഈ ഓരോ അവതാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഓരോ യുഗങ്ങളില് ഭഗവാൻ ഓരോ അവതാരങ്ങളായിരുന്നു. കൃതയുഗത്തില് സിംഹവാഹനായിട്ടുള്ള ഗണേശാവതാരമായിട്ടായിരുന്നു വന്നത്. ത്രേതായുഗത്തില് മയൂരേശ്വൻ എന്ന് പറയുന്ന അതില് മയിലായിരുന്നു വാഹനം. അത് കഴിഞ്ഞ് മൂന്നാമത് ദ്വാപരയുഗത്തില് ഗജാനനായിട്ടും കലിയുഗത്തിൽ ധൂമള ചെയ്തുമായിട്ട് അവതരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അവതാരങ്ങളിലൊക്കെ മൂഷികനാണ് വാഹനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ അവതാരങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് കവചം തീർക്കാനെന്ന് പറയുകയും അതിനു വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഗണപതി ഭഗവാന്റെ അവതാരങ്ങളെ ധ്യാനിച്ചിട്ട് ഈ ഓരോ ദേവതാരൂപവും ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും സംരക്ഷിക്കും എന്നുള്ള രീതിയിൽ സിംഹാരൂഢനായുള്ള കൃതയുഗാവതാരം ശിഖയെയും മതോത്ഖടൻ മസ്തകത്തെയും കശ്യപൻ നെറ്റിയെയും മഹോദരൻ പുരികത്തെയും ഫാലചന്ദ്രൻ കണ്ണുകളെയും ഗണക്രീഡൻ നാക്കിനെയും ഗജാസ്യൻ ഓഷ്ടത്തെയും ഗിരിജാസുതൻ ചുമുഖത്തെയും വിനായകൻ വാക്കിനെയും
ദുർമുഖൻ ദന്തങ്ങളെയും പാശവാണി ശ്രവണങ്ങളെയും ഗണേശൻ മുഖത്തെയും ഗണഞ്ജയൻ ഖണ്ഡത്തെയും ഗജസ്കന്ദൻ തോളിനെയും വിഘ്നനാശൻ സ്തനങ്ങളെയും ഹേരമ്പൻ ജന്തത്തെയും ഗണനാഥൻ ഹൃദയത്തെയും ധരാധരൻ പാർശ്വത്തെയും വിഘ്നഹരൻ പൃഷ്ഠത്തെയും വക്രതുണ്ടൻ ലിംഗഗുഹ്യഭാഗങ്ങളെയും ഗണക്രീഡൻ കാലിനെയും ഏകദന്തൻ ഉപ്പൂറ്റിയെയും ക്ഷിപ്രപ്രസാദൻ കൈകളെയും പത്മഹസ്തൻ കൈവിരലുകളെയും മറ്റു ഭാഗങ്ങളെല്ലാം ധൂമ്രകേതുവും സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ആ ഗണേശകവച മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അപ്പൊ ഈ മഹാഗണേശ മന്ത്രം അല്ലെങ്കിൽ കവചമന്ത്രം രൂപം നൽകിയത് മുദ്ഗലൻ എന്ന് പറയുന്ന മഹർഷിയാണ്. ആ മുദ്ഗലൻ എന്ന് പറയുന്ന മഹർഷി കശ്യപന് ഉപദേശിച്ചു കൊടുക്കുകയും ആ കശ്യപ മഹർഷിയിൽ നിന്ന് മാണ്ഡ്യ മഹർഷി ഈ ഗണേശകവചത്തിന്റെ ഉപദേശം സ്വീകരിക്കുകയും അത് മരീചി മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തതാണെന്നും ഇത് രക്ഷായന്ത്രമായിട്ട് എഴുതി കഴുത്തിൽ അണിയിച്ചാൽ മതിയെന്നും ഈ ഗണേശകവചം നിത്യവും ജപിക്കുന്ന പക്ഷം സർവ സംരക്ഷണവും വിജയവും സുനിശ്ചിതമാണെന്നും ഉപദേശിക്കുകയും ചെയ്തു. ഇത് എല്ലാ ഭക്തജനങ്ങൾക്കും ജപിക്കാവുന്നതാണ് ഈ ഗണേശകവചം. ഗണേശകവച മന്ത്രം ഗുരുപദേശമായിട്ട് സ്വീകരിച്ച് നിത്യേന ജപിച്ചാൽ സർവസംരക്ഷണം സർവ ഐശ്വര്യപ്രാപ്തിക്കും ഉപയോഗപ്രദമാണെന്നാണ് പുരാണം പറയുന്നത്. അപ്പൊ ഈ ഗണേശകവചത്തിന്റെ പ്രത്യേകതയും കൂടെ ഈ ഒരു കഥയിൽ കൂടെ പറയപ്പെടുന്നു. അങ്ങനെ മരീചി ഗണപതിയെ അനുഗ്രഹിച്ച് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. പോയി അത് കഴിഞ്ഞിട്ടാണ് കമഠാസുരവധം എന്ന് പറയുന്ന വിഷയം വരുന്നത്. ഈ കമഠാസുരവധത്തിന്റെ കഥ അടുത്ത ലക്കത്തിൽ നമുക്ക് സംബന്ധിക്കാം. ഇങ്ങനൊരു ചാനൽ തുടങ്ങാനുണ്ടായ ഒരു കാരണം നമ്മളെ ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പുരാണ ഇതിഹാസ കഥകളൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമോ അവസരമോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നത്. കാര്യം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ തന്നെ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അനേക ഹോംവർക്കുകൾ പഠിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി തിരക്കുകൾ. അച്ഛനമ്മമാര് എല്ലാവരും നമ്മളിപ്പോൾ മൈക്രോ ഫാമിലിയാണ്. അച്ഛനെ അമ്മ കുട്ടികൾ അങ്ങനെ ജീവിക്കുന്ന ഒരു ഫാമിലികളാണ് മിക്കവാറും ഭൂരിഭാഗവും. അപ്പം അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാനോ എടുക്കാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും നമ്മുടെ ഗ്രഹാന്തരീക്ഷത്തിൽ നിന്ന് ഇപ്പം കുറവാണ്. എല്ലാവരും തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ പഴയ കാലത്തെ പോലെ ഈ പുരാണ കഥകളും കാര്യങ്ങളും ഒന്നും ഇപ്പൊ പുസ്തകങ്ങളിലൊന്നും ഉൾപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യങ്ങളും ഇന്നിപ്പോ ഇല്ല. അപ്പൊ നമ്മുടെ ഇനിയും വരുന്ന തലമുറയില് നമ്മുടെ ഈ ഹൈന്ദവ മൂർത്തികളും അവരുടെ കഥകളും ഒന്നും ഗ്രഹിക്കാത്തതായിട്ടുള്ള ഒരു തലമുറയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ കഥകളെ കുറിച്ച് മനസ്സിലാക്കാനും ഗണപതി എന്താണെന്നും ആ ഗണപതിയുടെ രൂപഭാവങ്ങൾ എന്താണെന്നും ശിവൻ എന്താണെന്നും വിഷ്ണു എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പൊ പുസ്തകങ്ങളൊന്നും മേടിച്ചു കൊടുത്ത് വായിക്കുന്ന സമ്പ്രദായം ഒന്നുമില്ല. കുട്ടികൾ പോലും ഇന്ന് ഇപ്പൊ മൊബൈലിലും ടി വിയിലും കമ്പ്യൂട്ടറിലും ഒക്കെയാണ് അവരുടെ ലെഷർ ടൈമുകൾ ഉപയോഗിക്കുന്നത്. വായനാശീലം ഒത്തിരി കുറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ഇങ്ങനെ ഉള്ള കഥകൾ പറയുന്ന ചാനലുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ കഥകൾ അവർക്ക് മനസ്സിലാക്കാനും നാളെ അവരിലേക്ക് ആ ഒരു ഭക്തിവിശ്വാസത്തോടു കൂടിയിട്ട് ഭയഭക്തി ബഹുമാനങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടാകാനും ഒക്കെ കാരണമാകുന്നർത്ഥം ഇങ്ങനെയുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ തന്നെ കേൾക്കുകയും ഗ്രഹിക്കുകയും ഈശ്വര വിശ്വാസത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അച്ഛനമ്മമാരെ ബഹുമാനിക്കാനും പ്രായമുള്ളവരെ ബഹുമാനിക്കാനും ഗുരുക്കന്മാരെ ബഹുമാനിക്കാനും ഒക്കെ പഠിക്കാനും അപ്പം അങ്ങനെ നല്ലൊരു സാത്വിക ഗുണമുള്ള ഒരു തലമുറ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഇത്തരം കഥകൾ വളരെയധികം ഉപയോഗപ്രദമാണ്. അതാണ് ഈ കഥകളുടെ ഒരു വളരെ പ്രാധാന്യമുള്ള വിഷയം. നമ്മൾ ഇത്രയും കഥകൾ ഇത്തരം പുരാണങ്ങളിലൊക്കെ ഒത്തിരി കഥകളും കാര്യങ്ങളും ഒക്കെ ഇതിങ്ങനെ ഉണ്ടായിരിക്കുന്നതൊക്കെ മനുഷ്യന്റെ സന്മാർഗത്തിലേക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓരോ മതങ്ങളും വിഭാഗങ്ങളും ഒക്കെ തന്നെ ഓരോ വഴികളാണ്. അപ്പൊ അതൊക്കെ ഈശ്വര സാക്ഷാത്കാരത്തിനും നല്ല രീതിയിൽ ജീവിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മാർഗങ്ങളാണ് ഈ മതങ്ങളും ആചാരങ്ങളും ഒക്കെ. അപ്പൊ നമുക്ക് ഹൈന്ദവാചാര പ്രകാരം ഒത്തിരി പുരാണങ്ങളും കഥകളും
ഉപനിഷത്തുകളൊക്കെ ഉണ്ടാക്കി അതിനകത്തൊക്കെ വിവിധങ്ങളായിട്ടുള്ള കഥകൾ. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സഞ്ചാരത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നല്ല സ്വഭാവത്തോടുകൂടി വളർന്നു വരാൻ ഒക്കെ ഉപയോഗപ്രദമാകാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു കഥകള് കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ടിവിയിലോ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഒക്കെ ഓൺ ചെയ്ത് കൊടുത്ത് രണ്ടും മൂന്നും നാലും തവണ അവർക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവരെ കേൾപ്പിച്ച് അവർക്ക് ഈ അവരുടെ മനസ്സിലേക്ക് ഈ ഒരു രൂപഭാവങ്ങളൊക്കെ അടിയുറക്കാനും എടുക്കാനും ആ കഥകൾ അവരുടെ മനസ്സിലിങ്ങനെ നിൽക്കാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. കൊച്ചു കുഞ്ഞുങ്ങളായിട്ടിരിക്കുമ്പോൾ കേൾക്കുന്നതൊന്നും തന്നെ എത്ര പ്രായമായാലും അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും പോവില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കേട്ട കാര്യങ്ങളൊക്കെ ഇന്നും ഈ പ്രായമൊക്കെ ആകുന്ന അവസ്ഥകളിൽ പോലും നമ്മളൊന്നും അത് മറക്കില്ല. പഠിച്ചതായാലും കേട്ടതായാലും ഒക്കെ നമ്മുടെ മനസ്സിലൊരു ബലമായിട്ട് തന്നെ നിൽക്കാൻ ഇടയാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇത് വീണ്ടും വീണ്ടും അവരെ കേൾപ്പിക്കാനും എടുക്കാനും അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ഉള്ള അവസരം ഈ ഒരു ലോക്ക്ഔട്ട് ടൈമില്, ഇനിയിപ്പം വലിയ അവധിയാണ്, ജൂണിലൊക്കെ സ്കൂൾ തുറന്നാൽ പോലും തുറക്കുള്ളൂ. അപ്പൊ ഇഷ്ടംപോലെ സമയം നമുക്ക് മുന്നിലുണ്ട്. വീട്ടിലൊക്കെ ചുമ്മാതിരിക്കുന്ന സമയത്തൊക്കെ ഇത്തരം കഥകളും കാര്യങ്ങളും ഒക്കെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് നല്ല ഒരു ചിന്താധാര അവരുടെ മനസ്സിൽ വളരാനും ഒക്കെ ഇടയായാല് നമ്മുടെ ഭാവിയിൽ നമ്മളെ അവർക്ക് ബഹുമാനവും നമ്മളെ സംരക്ഷിക്കണം എന്നുള്ള ആഗ്രഹവും ഒക്കെ അവരിൽ ഉണ്ടാകാനും ഒക്കെ കാരണമായിട്ട് വരും. അർത്ഥം ഇല്ലെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവർ കേട്ടെന്നൊന്നും വരില്ല. ഇനിയുള്ള കാലം അവരില് ആ സൽബുദ്ധി ഉണ്ടാകാനായിട്ട് ഇത്തരം പുരാണ കഥകൾ വളരെ ഉപകാരപ്രദമാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്കൊക്കെ ഇതിനുള്ള കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പൊ അത് ആ രീതിയിൽ എല്ലാ ജനങ്ങളിലേക്കും ഇത് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.